ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നെല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രസ് ലഞ്ചസ് കേക്ക് വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു കേക്കിലേക്ക് ആദ്യം ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു അര കപ്പ് പാലിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വിനേഗർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 3 മുട്ടയുടെ മഞ്ഞക്കറി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ 2-3 ഡ്രോപ്സ് നമുക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ സാൾട്ട്, അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൂടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. റെഡ് വെൽവെറ്റിൻ്റെ ട്രസ് ലഞ്ചസ് കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ കൊക്കോ പൗഡർ ഇടുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഇടാതിരിക്കുക. നമ്മൾ ഈ റെഡ് കളർ ചേർക്കുന്ന സമയത്ത് കൊക്കോ പൗഡർ കുറച്ചുകൂടെ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ഈ ഒരളവിൽ തന്നെ ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. സൂപ്പർ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2-3 ഡ്രോപ്സ് ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി കഴിഞ്ഞ് നമുക്ക് കളറ് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കാം. ഒരു 2-3 ഡ്രോപ്സ് ഒറ്റിച്ചപ്പം തന്നെ ഈ ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളക്കറി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിത് ഓവർ മിക്സ് ആക്കാതെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സ്റ്റാൻഡ് ഇറക്കി കൊടുത്ത് നമുക്ക് ഈ ഒരു കേക്ക് 35-40 മിനിറ്റ് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 40 മിനിറ്റ് എടുത്തപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് 1 കപ്പ് തണുത്ത പാലെടുത്തു. ഈ ഒരു പാലിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഞാനിതിലേക്ക് 2-3 ഡ്രോപ്സ് റെഡ് കളറും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ മിൽക്കിന് നല്ലൊരു പിങ്കിഷ് കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് സ്റ്റിഫായിട്ട് വരാൻ വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം നല്ലോണം സ്റ്റിഫായിട്ട് കിട്ടും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെ ആയിട്ട് കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്രീം നല്ലോണം സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് പുറത്തേക്കെടുത്ത കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയൊരു ഫോർക്ക് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഓൾസാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിൽക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാതെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഐസിങ് ഷുഗറിൽ കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുത്തത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് ട്രസ് ലഞ്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.